ഭൂട്ടാനിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായ സിംപ്ലി ഭൂട്ടാനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. വലിയൊരു കൾച്ചറൽ സെന്ററാണിത്. ഇവിടെ ഞാനൊരു ടീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. 25 പേരുള്ള ഒരു ടീം. ഇവിടെ പലതരം ആക്ടിവിറ്റികളുണ്ട്. അതിലൊന്ന് ഭൂട്ടാൻകാരുടെ പ്രധാന വിനോദമായ അമ്പെയ്ത്ത് പരിശീലിക്കലാണ്. ഞങ്ങളുടെ സംഘത്തിലുള്ള ഒരാൾ എയ്ത അമ്പ് ടാർഗറ്റിൽ കൊണ്ടു. ടാർഗറ്റിൽ കൊണ്ടാലുള്ള ഒരു പരിപാടി അപ്പോൾ ഏതാനും നർത്തകർ വരും. അവർ ടാർഗറ്റിൽ കൊള്ളിച്ചയാളെ കൂടെ നിർത്തി ഒരു ഡാൻസ് കളിക്കും. നമ്മളും ഡാൻസ് കളിക്കണം. ഇവരുടെ ട്രഡീഷണൽ നൃത്തമാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു ഹാളിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടുപോയി. അവിടെ ഇരുത്തി ചെറിയ പലഹാരങ്ങളും കുടിക്കാനുള്ളതും ഒക്കെ തരും. അരി വറുത്തത്, സ്നാക്സ്, പിന്നെ പുഡിംഗ് പോലുള്ള എന്തോ സംഗതി, ചായ, ഇതൊക്കെയുണ്ട്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച പെൺകുട്ടികളാണ് വിളമ്പുകാർ. ഭൂട്ടാനിൽ ചില ആചാരങ്ങളുടെ സമയത്ത് ധരിക്കുന്ന വസ്ത്രമാണിത്. ചായ ചെറുപാത്രങ്ങളിലേക്ക് പകരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ ചായ. അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ നൃത്തം തുടങ്ങുന്നു. ജോയൻപ ലെക്സോ എന്നാണ് ഈ നൃത്തത്തിനു പേര്. ഒരുതരം സ്വാഗത നൃത്തമാണിത്. സ്ത്രീകൾ ആചാരവേഷമായ കിര അണിഞ്ഞുകൊണ്ട് നടത്തുന്ന നൃത്തം. ഇതിലിപ്പോൾ പെൺകുട്ടികൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. എന്നാൽ പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് ജോയൻപ ലെക്സോ അവതരിപ്പിക്കുന്ന പതിവുമുണ്ട്. ഇതെല്ലാം ഭൂട്ടാൻകാരുടെ പരമ്പരാഗത കലകളും ടിബറ്റൻ കലകളും സംയോജിച്ചുണ്ടായതാണ്. ഇത്തരത്തിൽ ഷുങ്ഡ്ര എന്നു പേരുള്ള മറ്റൊരു നൃത്തവുമുണ്ട് ഇന്നാട്ടിൽ. വേണ്ടവർക്ക് ചായ കൊണ്ടുവന്ന് വിളമ്പുന്നുണ്ട്. ചിലർ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കുടിക്കുന്നുമുണ്ട്. നൃത്തം വളരെ സ്ലോയാണ്. ഹിമാലയൻ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ചും ഭൂട്ടാനിലെയും ടിബറ്റിലെയും ഒക്കെ നൃത്തത്തിന് ഒരേ രൂപവും താളവുമൊക്കെയാണെന്ന് മനസ്സിലായി. അതിഥികളെ സ്വീകരിക്കാൻ മതപരമായ ചടങ്ങുകളിൽ, കാർഷിക ആഘോഷങ്ങളിൽ എന്നിങ്ങനെ വ്യത്യസ്ത വേളകളിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേകം നൃത്തങ്ങളുണ്ട്. നമ്മുടെ സഞ്ചാര സംഘം അതൊക്കെ ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് സഞ്ചാരം ടീമിനെ കൂടി നൃത്തത്തിന് ക്ഷണിച്ചു. അവർ തങ്ങളെ കൊണ്ടാവുന്നതുപോലെയൊക്കെ ഡാൻസ് കളിക്കുന്നു. എല്ലാവരും സജീവമായി അതിൽ പങ്കെടുത്തു. അതിൻ്റെയൊക്കെ ഫോട്ടോയും എടുത്തു. ഇത്തരം യാത്രകളിൽ കൾച്ചറൽ സെന്ററിലെ ഒരു പ്രധാന വിനോദമാണ് ഇവർ ആദ്യം നൃത്തം ചെയ്യുകയും പിന്നെ ടൂറിസ്റ്റുകളെ കൂടി അതിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നത്. എല്ലാവരും ഹാപ്പിയായി. ഇവിടെ നിന്നിനി ഞങ്ങൾ ഇറങ്ങുകയാണ്. പരസ്പരം നന്ദി പറഞ്ഞ് വിട ചൊല്ലുന്നു. അധ്യാപകരും ഡോക്ടർമാരും മറ്റു പല പ്രൊഫഷനുകളിലുള്ളവരുമൊക്കെയുണ്ട് ഞങ്ങളുടെ സംഘത്തിൽ. റിട്ടയർഡായ ആളുകളും ചെറുപ്പക്കാരും ഒക്കെ ചേർന്നൊരു വലിയ സംഘമാണ്. അടുത്തതായി പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. തിംഫു നഗരത്തിനടുത്തുകൂടി തന്നെയാണ് യാത്ര. ഒരു ഹിൽ സ്റ്റേഷന്റെ എല്ലാ സ്വഭാവവുമുള്ള നഗരമാണ് തിംഫു. വലിയ പടിപ്പുരയുള്ള ഒരു കെട്ടിടത്തിനടുത്തേക്കെത്തി. ഫോക്ക് ഹെറിറ്റേജ് മ്യൂസിയമാണിത്. അതിനകത്തേക്ക് കയറി ചെന്നു. മ്യൂസിയത്തിൽ കുറേ സാധനങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഇവിടെ ഇവരുടെ ജീവിതം എന്താണെന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ആ വിധമാണ് എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രയർവീൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചെറിയ പുരയാണ് ഇത്. ആ പ്രയർവീൽ പലപ്പോഴും വെള്ളത്തിന്റെ ശക്തി കൊണ്ട് തന്നെ കറങ്ങുന്നതായിരിക്കും. പിന്നെ രണ്ടു നിലയുള്ള ഇവരുടെ ഒരു ട്രഡീഷണൽ വീട് തന്നെ കാണുന്നു. ആ വീടിന് ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ചുപേർ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നു. കുറെ അടുപ്പൊക്കെയുണ്ട്. ഒരു അടുപ്പിനരികെ ഒരു സ്ത്രീ ഇരുന്ന് അരി വറക്കുകയാണ്. വറുത്തു വറുത്ത് അതിങ്ങനെ കൂട്ടിവെക്കുന്നു. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ അടുപ്പുകൾ. നടുമുറ്റത്ത് നിൽക്കുമ്പോൾ വീടിന്റെ ഭാഗങ്ങൾ കാണാം. രണ്ടു നില വീടാണ്, മരം കൊണ്ട് പണിത വീട്. നമ്മുടെ ടീമിലെ അംഗങ്ങൾ തന്നെയാണ് മുകളിൽ കയറി നിൽക്കുന്നത്. താഴെ കുറച്ചുപേർ കൂട്ടം കൂടി നിൽപ്പുണ്ട്. എന്താണ് കാര്യമെന്ന് നോക്കിയപ്പോൾ ഇവിടെ ചാരായത്തിന്റെ സാമ്പിൾ വിതരണം നടക്കുകയാണ്. ഇവരുടെ ട്രഡീഷണൽ മദ്യമാണ് അരാഗ് എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. സംഘത്തിലുള്ളവർ ഭൂട്ടാന്റെ ആചാരത്തോടും സംസ്കാരത്തോടും നന്നായി നീതി പുലർത്തുന്നുണ്ട്. വിൽപ്പനയ്ക്കുള്ള ലോക്കൽ ആൽക്കഹോളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. 50 ന്യൂങ്ട്രങ് ആണ് ഒരു കുപ്പിയുടെ വില. 50 ന്യൂങ്ട്രങ് എന്ന് പറയുമ്പോൾ നമ്മുടെ 50 രൂപ തന്നെ.
നല്ല കച്ചവടം നടക്കുന്നു. അവിടെ വെച്ചിരുന്ന ചാരായം എതിലേ പോയെന്ന് കണ്ടില്ല. നിമിഷ നേരം കൊണ്ട് അത് വിറ്റുതീർന്നു. മലയാളികളോടാണോ കളി? വിൽപ്പനക്കാരിക്ക് തന്നെ അത്ഭുതമായി. ഡിസ്കൗണ്ട് സെയിൽ തന്നെ പ്രഖ്യാപിച്ചു അവിടെ. ഒരാൾ ദാ ആടിയാടി ഇറങ്ങിപ്പോകുന്നു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഇനി ലഞ്ചിന്റെ സമയമാണ്. അടുത്തു തന്നെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾക്ക് ലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. ക്ലാസ് റെസ്റ്റോറൻറ്റ്. അവിടേക്ക് കയറി ചെന്നു. ഇവിടെ വേറൊരു ചടങ്ങുകൂടിയുണ്ട്. ഞാൻ ഇന്ന് ഈ സംഘത്തിൽ നിന്ന് പിരിയുകയാണ്. മറ്റൊരു കാര്യം, ഇന്നാണ് ഒരു സഹയാത്രികയുടെ പിറന്നാൾ. അവരെ വിളിച്ചു വരുത്തി ഒരു ബർത്ത്ഡേ പരിപാടി സംഘടിപ്പിച്ചു. കേക്കൊക്കെ സഞ്ചാരം ടൂർ മാനേജർ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ വിഭവസമൃദ്ധമായ ഉച്ചയൂണ്. എല്ലാവരും അത് ആസ്വദിച്ചു കഴിച്ചു. മൂന്ന് നേരത്തെ ഭക്ഷണവും യാത്രയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് സംഘാംഗങ്ങൾക്ക് ഭക്ഷണം തേടി മറ്റെങ്ങും പോകേണ്ടതില്ല. ലഞ്ച് മിക്കവാറും യാത്രക്കിടെ എവിടെയെങ്കിലും ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഒരുക്കുകയും ചെയ്യും. ഉച്ചഭക്ഷണശേഷം ഞങ്ങൾ മലകയറ്റം തുടർന്നു. ഈ മല കയറി മുകളിലേക്ക് പോകുന്നതിന് ഒരു കാരണമുണ്ട്. തിംഫു നഗരത്തിന് കുറച്ചകലെ മലമുകളിൽ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട്. അത് കാണണം. നഗരത്തെ പിന്നിലാക്കി മലകയറ്റം തുടർന്നു. കുറെ ദൂരം കയറ്റമാണ്. വനപ്രദേശങ്ങളിലൂടെ പോകണം. വനവും മലകളും നിറഞ്ഞതാണ് തിംഫു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ. ബുദ്ധ പോയിന്റ് എന്നാണ് പ്രതിമയിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്. ബുദ്ധ ദോർദന്മ സ്റ്റാച്യു എന്നാണ് പ്രതിമയുടെ വിശേഷണം. അതാണ് ആ മുന്നിൽ കാണുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും മഴയാണ് ഇവിടെ. അവിടെ ചെന്നിറങ്ങി. എനിക്ക് നേരത്തെ മടങ്ങേണ്ടതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ കാർ വിളിച്ചിരിക്കുന്നത്. സംഘത്തിലുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ. മുൻപൊരിക്കൽ ഞാൻ നടൻ മധുപാലമൊത്ത് ഇവിടെ വന്നപ്പോൾ ഇതിന്റെ പണി പൂർത്തിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൂറ്റൻ ബുദ്ധപ്രതിമയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമകളിൽ ഒന്നാണിത്. ഭൂട്ടാനിലെ നാലാമത്തെ രാജാവായ ജിഗ്മേ സിൻഗേ വാങ്ചുക്കിന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ചായിരുന്നു പ്രതിമയുടെ നിർമ്മാണം. 2006 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് 2015. 54 മീറ്റർ ഉയരമുള്ള പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓടിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ 8-ഇഞ്ച് വലിപ്പമുള്ള 100,000 ബുദ്ധപ്രതിമകൾ അതിനുള്ളിലുണ്ട്. ഒരു മലയുടെ മുഗൾ ഭാഗം വെട്ടി സമനിലമാക്കിയതിനു ശേഷമാണ് പ്രതിമ പണിതിരിക്കുന്നത്. ബുദ്ധനിരിക്കുന്ന പീഠത്തിനകം ഒരു ക്ഷേത്രം തന്നെയാണ്. അതിനകത്ത് ബുദ്ധസന്യാസിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ബുദ്ധ മൊണാസ്ട്രിയുമുണ്ടിവിടെ. ബുദ്ധമതത്തിന്റെ പ്രധാന സമ്മേളനങ്ങൾ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടം. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഏതോ പരിപാടിക്ക് വേണ്ടി പന്തലിട്ടിരിക്കുന്നത് കാണാം. ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ പ്രധാന ആചാര്യന്മാർ ഇരുന്ന് പ്രസംഗിക്കുന്ന മണ്ഡപമാണ് ഈ കാണുന്നത്. ഈ മണ്ഡപം താൽക്കാലികമാണോ അതോ പെർമനന്റായി പണിതിരിക്കുന്നതാണോ എന്ന് മനസ്സിലായില്ല. എന്നാൽ അതിനു മുന്നിൽ ടെമ്പററി ആയിട്ടുള്ള വലിയൊരു പന്തൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2,000 പേരെയെങ്കിലും ഉൾക്കൊള്ളാവുന്ന പന്തൽ. ബുദ്ധന്റെ കൂറ്റൻ പ്രതിമയുടെ മുന്നിലാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഭൂട്ടാൻ ഒരു വമ്പൻ ടൂറിസം കേന്ദ്രമാക്കി ഈ പ്രദേശത്തെ വളർത്തിയെടുത്തിരിക്കുന്നു. ഈ മഴച്ചാറ്റലിലൂടെ പഠിപ്പുര ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ഇനി മടങ്ങുകയാണ്. സംഘത്തോട് യാത്ര പറഞ്ഞു. ഞാൻ കാറിൽ കയറി യാത്ര തുടർന്നു. ഇനി പാരോയിലേക്ക് പോവുകയാണ്. ഉച്ച കഴിഞ്ഞിരിക്കുന്നു. 3 മണിയായി. സന്ധ്യയാകുമ്പോഴേക്കും പാരോയിലെത്താം. പാരോയിലാണ് ഇന്ന് എന്റെ താമസം. മലമടക്കുകൾക്കിടയിലെ മലമ്പാതകൾ. അതുവഴി മഴയത്തും കോടമഞ്ഞിലൂടെയുമുള്ള യാത്ര രസകരമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോളിയം നമ്പർ 20. ഫുൾ എച്ച് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. കുറെ കഴിഞ്ഞ് പാരോയോടടുക്കുമ്പോൾ നിരന്ന നെൽവയലുകളുടെ കാഴ്ചയായി. അതിനു സമീപം ഗ്രാമങ്ങൾ, മണ്ണുകൊണ്ട് പണിത പഴയ വീടുകൾ, ട്രഡീഷണൽ ഭവനങ്ങൾ, പിന്നെ പുതിയ കാലത്ത് ഉയർന്നു വന്നതും പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുമായ കെട്ടിടങ്ങൾ.
പാരോ എയർപോർട്ടിന് മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഇനിയും ഒരു 6 കിലോമീറ്റർ ഓടണം പാരോ പട്ടണത്തിലെത്താൻ. ഇപ്പോൾ ഞാൻ എത്തുന്നത് ഒരു ജോങ്ങിന് മുന്നിലാണ്, റിൻപുങ് ജോങ് എന്ന പഴയ കോട്ട. പാരോ നദിയുടെ മറുകരയിലാണത് ഇവിടുത്തെ ഭരണസിരാകേന്ദ്രം. പുരാതന കാലത്തെ ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ എന്ന് പറയാം. 15-ാം നൂറ്റാണ്ടിൽ പണിത വലിയൊരു കോട്ട തന്നെയാണ് റിൻപുങ് ജോങ്. അവിടേക്ക് പോകാൻ ഒരു കവേർഡ് വുഡൻ ബ്രിഡ്ജുണ്ട്. അതിലൂടെ പാരോ നദിയെ ക്രോസ് ചെയ്യാം. റിൻപുങ് ജോങ് ഞാൻ പലതവണ ഷൂട്ട് ചെയ്ത് സഞ്ചാരത്തിലൂടെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതിനു മുകളിൽ പോകുന്നില്ല. നിരവധി സ്തൂപങ്ങൾ യാത്ര തുടരുമ്പോൾ കാണാം. ഏതോ ആചാര്യന്റെയോ ബുദ്ധഭിക്ഷുവിന്റെയോ പേരിലുള്ള സ്തൂപങ്ങളാണ് ഓരോന്നും. പാരോ ടൗണിന്റെ ഒരു കാഴ്ചയാണിത്. പാരോ ടൗൺ പണ്ടു മുതലേ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ഒരു ടൗണായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മറ്റേതോ ലോകത്ത് ചെന്നിറങ്ങിയതുപോലെയാണ്. ഒരേ രൂപമുള്ളതും 2 നിലയുള്ളതുമായ പ്രധാനമായും മരം കൊണ്ട് പണിത കെട്ടിടങ്ങൾ. ഒരു നീളൻ തെരുവിന്റെ 2 വശത്തും അവയെങ്ങനെ നിരന്നു നിൽക്കുന്നു. പണ്ട് ഇതിലെല്ലാം ചുവന്ന ബോർഡിൽ സ്വർണ്ണ നിറം കൊണ്ടാണ് സ്ഥാപനത്തിന്റെ പേരെഴുതിയിരുന്നത്. ഞാൻ പാരോ ടൗണിന്റെ നടുക്ക് തന്നെ കാറിൽ നിന്നിറങ്ങി. ഇവിടെ പഴയ ഓർമ്മകളിലൂടെ ഒന്നുകൂടി നടക്കണം. അതിനാണ് ഇവിടെ വന്നത്. മരം കൊണ്ട് പ്രത്യേക രീതിയിൽ പണിത കെട്ടിടങ്ങൾ. മുകളിൽ മനുഷ്യർ താമസിക്കും. താഴെ കച്ചവട പീടികകളാണ്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച സ്ത്രീകൾ, പുരുഷന്മാർ. ഇന്നിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കഫേകളും സുവനീർ കടകളുമൊക്കെയാണ് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നവയിൽ കൂടുതലും. ഹാൻഡിക്രാഫ്റ്റ് കടകളും സുവനീർ കടകളുമൊക്കെയായി മാറിയിരിക്കുന്നു താഴത്തെ നിലകൾ. ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ഈ താഴത്തെ നിലകളിൽ മുഴുവൻ നാടൻ പലചരക്ക് കടകളും നാട്ടുകാരുടെ ചായക്കടകളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. സിദ്ദിഖൊക്കെ അഭിനയിച്ച സിനിമ ഭൂട്ടാനി ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് കണ്ടത് ഇത്തരമൊരു സ്ഥലത്തെ നാടൻ റെസ്റ്റോറൻറ്റിലിരുന്നാണ്. ഇന്ന് ആ നാടൻ കാഴ്ചകളെല്ലാം പോയിരിക്കുന്നു. എല്ലാ കെട്ടിടങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ട സുവനീർ കടകളും കോഫി ഷോപ്പുകളും മറ്റുമാണ്. പണ്ട് നാട്ടുകാർക്ക് വേണ്ട നാടൻ സാധനങ്ങൾ നിരന്നിരുന്ന ഷെൽഫുകളിൽ ഇന്ന് ട്രഡീഷണൽ കലാരൂപങ്ങളാണ് വിൽക്കാൻ വച്ചിരിക്കുന്നത്. ആ പഴയ മട്ടിൽ മനുഷ്യർക്ക് ഇന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അത്തരത്തിലുള്ള ജീവിതം പുലരുന്ന അപൂർവം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. മുറുക്കി ചുവപ്പിച്ച നാട്ടുകാർ സാധനം വാങ്ങാൻ വന്നു നിൽക്കുന്ന പീടികകൾ, മുട്ട, പലചരക്ക്, ബ്രെഡ്, ബൺ തുടങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സാധാരണ കട. ഈ അപ്പൂപ്പിന്റെ കാലം കഴിയുന്നതോടുകൂടി ഇതൊക്കെ പൂട്ടുമെന്ന് എനിക്കുറപ്പാണ്. സുവനീർ കടകളുടെയും ടൂറിസ്റ്റുകൾക്കുള്ള സ്ഥാപനങ്ങളുടെയും നടുവിൽ ഈ കച്ചവടക്കാരനും ജീവിക്കുകയാണ്. ഇത്തരം കടകളായിരുന്നു ആദ്യമായി ഞാൻ വന്നപ്പോൾ ഈ പട്ടണത്തിൽ മുഴുവൻ കണ്ടിരുന്നത്. ടൂറിസ്റ്റുകളാണ് തെരുവിലൂടെ അങ്ങുമിങ്ങും നടക്കുന്നത്. കൂടുതലും ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച നാട്ടുകാരെയും കാണാം. ഇത് ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വന്ന ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. നാട്ടുകാരുമുണ്ട്. അവർ ജോലിക്ക് പോയി മടങ്ങുന്നവരാകാം. കുറേ നേരം തെരുവിലെ ആ കാഴ്ചയും കണ്ട് എന്റെ ആദ്യകാല യാത്രയുടെ ഓർമ്മകളിലേക്ക് മനസ്സർപ്പിച്ച് ഞാൻ അവിടെ നിന്നു. പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി. പുതിയ കാലത്തെ പാരോ അധികം കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. പഴയ ഓർമ്മകളും പഴയ വീഡിയോ ദൃശ്യങ്ങളുമൊക്കെയാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ. പാരോയിലെ കെട്ടിടങ്ങൾക്കൊന്നും വലിയ മാറ്റം വന്നിട്ടില്ലെങ്കിലും കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ മാറിയിരിക്കുന്നു. പാരോയുടെ പഴയ നിഷ്കളങ്കഭാവം ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് തോന്നി. പാരോ വാലിയിലെ നെൽവയലുകൾക്ക് നടുവിലുള്ള റോഡിലൂടെ മറുവശത്തെ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെയാണ് എനിക്ക് താമസിക്കാനുള്ള മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ, ഓലത്താങ് ഹോട്ടൽ. ഓലത്താങ് ഹോട്ടലിൽ ഇതിനു മുൻപ് 3 തവണ വന്നപ്പോഴും ഞാൻ താമസിച്ചിട്ടുണ്ട്. പാരോ ടൗണിന്റെ നേരെ മുകളിലുള്ള ഒരു വലിയ ഹോട്ടലാണ് ഓലത്താങ്. പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ തന്നെ മുറി ബുക്ക് ചെയ്തത്. നമ്മുടെ ടീം നാളെ വൈകിട്ട് താമസിക്കുന്നതും ഈ ഹോട്ടലിൽ തന്നെയാണ്. മലമുകളിലെ ഒരു റിസോർട്ട് എന്ന് പറയാം. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു 50 വർഷത്തിന്റെ ചരിത്രമുള്ള ഇവിടുത്തെ ഏറ്റവും പഴയ പ്രോപ്പർട്ടികളിലൊന്ന്. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു.
രണ്ട് ഡിവിഷനുണ്ട് ഓലത്താങ് ഹോട്ടലിന്. രണ്ടു ഭാഗങ്ങൾ. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കയറി ചെന്നു. താഷി പോയി എനിക്കുള്ള ഇനീഷ്യൽ പ്രോസസ്സിംഗ് എല്ലാം നടത്തി. ഇവിടെ ഇത്തരം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമെല്ലാം ജോലിക്കാർ കൂടുതലും സ്ത്രീകളാണ്. കുറേ കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. എനിക്ക് തന്നിരിക്കുന്ന കോട്ടേജ് തപ്പിയാണ് നടത്തം. ആ കുന്നിൻ ചെരുവ് മുഴുവൻ കോട്ടേജുകൾ. എല്ലാം ട്രഡീഷണൽ ഭൂട്ടാനീസ് ശൈലിയിൽ പണിതിരിക്കുന്നത് തന്നെ. ഓറഞ്ച് മരങ്ങൾ വളരുന്ന മലഞ്ചെരുവുകൾ. നല്ല തണുപ്പാണിവിടെ. ഇന്ന് പകൽ മുഴുവൻ മഴയായതുകൊണ്ട് കൂടിയായിരിക്കണം എന്റെ കോട്ടേജ് കണ്ടെത്തി. ഇതിന്റെ ബാൽക്കണിയിൽ നിന്നാൽ പാരോ നഗരത്തിന്റെ ഒരു ഭാഗവും താഴത്തെ നെൽവയലുകളുമൊക്കെ കാണാം. മുറിക്കകം പകുതിയിലധികം പണിതിരിക്കുന്നത് മരം കൊണ്ടാണ്. ചൂടാക്കി നിർത്തിയ മുറി. മരത്തിന്റെ തറയും മച്ചുമൊക്കെ ആയതുകൊണ്ട് അകത്ത് നല്ല സുഖം. പുറത്താകട്ടെ നല്ല തണുപ്പാണ്. ബാഗൊക്കെ അകത്ത് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കുറേ നേരം ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ആ കാഴ്ചകളൊക്കെ കണ്ട് സഞ്ചാരത്തിന്റെ പഴയകാല ഭൂട്ടാൻ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയിരിക്കെ നേരം ഇരുണ്ടുവരുന്നു. അന്തരീക്ഷം ഇരുളുമ്പോൾ കെട്ടിടങ്ങളിൽ വെളിച്ചം തെളിഞ്ഞുവരുന്നു. അങ്ങനെ രാത്രി വൈകുവോളം ആ കാഴ്ചകളിൽ മുഴുകി അങ്ങനെയിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴും മഴച്ചാറ്റലുണ്ട്. കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റിലാണ് എനിക്ക് മടങ്ങേണ്ടത്. അതുകൊണ്ട് നേരത്തെ റെഡിയാകണം. ഞാൻ മെയിൻ ബിൽഡിംഗിലേക്ക് ചെന്നു. മുറി ചെക്കൗട്ട് ചെയ്യുകയാണ്. എല്ലാം റെഡിയാക്കിക്കൊള്ളാൻ റിസപ്ഷനിൽ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അധികം ആളുകളൊന്നുമില്ല. അവരൊക്കെ എണീറ്റ് വരുന്നതേയുള്ളൂ. ഞാനാണ് ആദ്യത്തെ ആൾ. എനിക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ജീവനക്കാർ വലിയ ഉത്സാഹികളൊന്നുമല്ല. എന്നാൽ പാവങ്ങളാണ് എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ഫ്രൈഡ് എഗ്, ടോസ്റ്റ് ചെയ്ത ബ്രെഡ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്വഭാവം തന്നെ. മേശ നിറയെ വിഭവങ്ങൾ നിരന്നു. ഒടുവിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂടി കൊണ്ടുവന്നു. അത് കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും ഗൈഡ് താഷി റെഡിയാണ്. ഇവിടെ അടുത്തു തന്നെയാണ് താഷിയുടെ വീട്. ഡ്രൈവർ പേമ തിംഫുക്കാരനാണ്. അവിടെ നിന്നിറങ്ങി. സ്വച്ഛസുന്ദരമായ ഒരു ഭൂപ്രദേശമാണ്. മലനിരകൾ, നല്ല ഗംഭീര ഓക്സിജൻ, ഗ്രാമ്യമായ പ്രകൃതി, ഹിമാലയത്തിലെ ശാന്തമായ ഒരു രാജ്യം. അതിൻ്റെ ഓരോ ഇഞ്ചും വളരെ ഭംഗിയാർന്നതാണ്. ഓലത്താങ് ഹോട്ടലിൻ്റെ വേറൊരു ബ്ലോക്കാണ് ആ കാണുന്ന കെട്ടിടം. മല ഇറങ്ങുകയാണ്. പാരോ എയർപോർട്ടിലേക്കാണ് ഇനി പോകേണ്ടത്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി വഴിയരികിൽ നിൽക്കുന്ന കുട്ടികൾ. അവരെയൊക്കെ പിന്നിട്ട് നെൽവയലുകളുടെ ഓരം ചേർന്ന് പോവുകയാണ്. എവിടെയും നെൽവയലുകളുണ്ട്. പാരോയാണ് ഭൂട്ടാനിൽ ഏറ്റവും കൂടുതൽ നെൽ ഉൽപ്പാദനം നടത്തുന്ന ഒരു പ്രദേശം. പണ്ട് നെൽവയലുകളായിരുന്ന ഒരു ഭാഗം കൂടി നികത്തിയെടുത്താണ് ഇവിടുത്തെ എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. നെൽവയലിനാൽ ചുറ്റപ്പെട്ടൊരു നഗരമാണ് പാരോ, ഭൂട്ടാനിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്ന്. എന്നാൽ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെയൊക്കെ വലിപ്പമേയുള്ളൂ. ഭൂട്ടാൻ എന്ന രാജ്യത്തെ തന്നെ ജനസംഖ്യ ആകെപ്പാടെ 7.5 ലക്ഷം മാത്രം. പണ്ട് നെൽവയലുകളായിരുന്ന ഭാഗത്ത് ഇന്നൊരു റൺവേ ആണ്. 1968 ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് പണിതതോടെയാണ് ഭൂട്ടാന്റെ വ്യോമയാന ചരിത്രം തുടങ്ങുന്നത്. പാരോ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ രാജ്യത്തിന്റെ പുറം രാജ്യത്തേക്കുള്ള ഏക വാതായനം. പാരോ നദി കുറുകെ കടന്ന് എയർപോർട്ടിന്റെ പടിക്കെട്ട് പിന്നിട്ട് ടെർമിനലിന് മുന്നിലേക്കെത്തി. ഇതുവരെ കൂടെയുണ്ടായിരുന്ന താഷിയോടും പേമയോടും യാത്ര പറഞ്ഞു. ചെറിയൊരു സമ്മാനം രണ്ടുപേർക്കും കൊടുത്തു. തുടർന്ന് ഞാൻ ചെക്ക് ഇൻ നടപടികൾക്കായി നടന്നു. എയർപോർട്ട് പോലും പൂർണ്ണമായും ട്രഡീഷണൽ ശൈലിയിൽ മരം കൊണ്ടൊക്കെയാണ് പണിതിരിക്കുന്നത്. കൗണ്ടറുകളിൽ ചെക്ക് ഇൻ നടപടികൾ നടക്കുന്നു. ദിവസവും 4-5 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. വെയിറ്റ് ചെയ്യുന്ന ഏരിയയിലെ ചുമരുകളിൽ മുഴുവൻ പെയിന്റിങ്ങുകളാണ്. ഭൂട്ടാനിലെ കലാകാരന്മാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ എയർപോർട്ടിൽ പ്രദർശിപ്പിക്കും. പാസഞ്ചേഴ്സിന് ഇത് വാങ്ങിക്കൊണ്ടു പോകാം. എല്ലാത്തിൻ്റെയും ചുവട്ടിൽ അതിൻ്റെ വിലയും വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനും കലാപ്രവർത്തനം നടത്താനും ഇവിടെ ഒരു പ്രത്യേക ഭാഗമുണ്ട്.
അവർ വരച്ച ചിത്രങ്ങളാണ് ഈ മേശമേൽ നിരത്തിവെച്ചിരിക്കുന്നത്. മുതിർന്നവർക്കും വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കാം. ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി എയർപോർട്ടിനെ മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗംഭീര പെയിന്റിങ്ങുകളാണ്. വെയിറ്റിംഗ് ഏരിയ പൂർണ്ണമായും കലാപരമായും തനി ഭൂട്ടാനീസ് ശൈലിയിലുമാണ് ഒരുക്കിവെച്ചിരിക്കുന്നത്. ഒരു വിമാനത്തിലേക്കുള്ള ആളുകളെയുള്ളൂ. ഒരു വിമാനമേ ഇപ്പോൾ പുറപ്പെടുന്നുമുള്ളൂ. വിമാനം പുറപ്പെടാറായി എന്ന അറിയിപ്പ് വന്നു. ഡ്രൂക്ക് എയറിന്റെ വിമാനമാണ്. രണ്ട് വിമാന സർവീസുകളാണ് ഈ രാജ്യത്തിനുള്ളത്, ഡ്രൂക്ക് എയറും ഭൂട്ടാൻ എയർവേസും. വിമാനം കൃത്യസമയത്ത് തന്നെ പാരോ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്നു. ഹിമാലയത്തിന്റെ കൊടുമുടികൾക്കിടയിലൂടെ വെട്ടിച്ചും തിരിച്ചുമൊക്കെ അത് പറക്കുകയാണ്. ഇനി രണ്ടേകാൽ മണിക്കൂറിന്റെ പറക്കലിന് ശേഷം വിമാനം ന്യൂഡൽഹി എയർപോർട്ടിലിറങ്ങും.